അസ്സലാമു അലൈക്കും. ധനത്തോട് ആർത്തി കാണിക്കുകയും അള്ളാഹുവിനോട് വഞ്ചന കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഒരു കാര്യം ഓർക്കുന്നില്ല, ഖബറിലുള്ളത് പുറന്തള്ളപ്പെടുകയും ഹൃദയരഹസ്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അന്ന് ഉചിതമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈവ് ആബിറ്റിക്സിൻ്റെ റംസാൻ ടെലിഗീസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സൈഫുദ്ദീനോ? ആ, സൈഫുദ്ദീൻ മോനാണ്. സൈഫുദ്ദീൻ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം എവിടെയാ? എവിടെയാണ്? കാട്ടുമുണ്ട. മോനെ ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി ഉറക്കെ പറയണം കേട്ടോ. കാട്ടുമുണ്ട. മോനെ എത്രാം ക്ലാസ്സിലാ? അഞ്ചില്. അഞ്ചാം ക്ലാസ് കഴിഞ്ഞോ അതോ ഇനി അഞ്ചിക്കാണോ? അഞ്ചാം ക്ലാസ് കഴിഞ്ഞു, ഇനി ആറിലേക്കാ അല്ലേ. ഏത് സ്കൂളിലാ പഠിക്കണേ? കാട്ടുമുണ്ട സ്കൂൾ അല്ലേ. നമ്മളെ പരിപാടിയൊക്കെ കാണലുണ്ടോ? ഇതിന് മുന്നേ വിളിച്ചിട്ട് സമ്മാനമൊക്കെ നേടിയതാ? വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണപ്പോ. മുന്നേ ഉത്തരൊക്കെ പറഞ്ഞാൽ ആരാ അടുത്തുള്ളേ? ഉമ്മണ്ട്. എന്താ ഉമ്മാന്റെ പേര്? സാജിദ. സാജിദ? ആഹാ, മോൻ നല്ല ഗൗരവത്തിലാണല്ലോ സാജിദ. ഹലോ, ഞാൻ പറയുന്ന കേക്കണ്ടോ? ഞാൻ എന്നാ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്, നോമ്പുകാർ മാത്രം കടന്നു പോകുന്ന സ്വർഗത്തിലെ കവാടത്തിന്റെ പേര് ഏതാണ്? ആ കവാടം മോനേ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ, അതിന് ഓപ്ഷൻ ഇല്ല. ക്വസ്റ്റ്യൻ ഒന്നും കൂടിയാ, നോമ്പുകാർ മാത്രം കടന്നു പോകുന്ന സ്വർഗത്തിലെ കവാടം ഏതാണ്? ഉമ്മാനോട് ചോദിച്ചു നോക്ക്, പെട്ടെന്ന് ഉത്തരം പറയാം. കേട്ടില്ല ഒന്നുകൂടെ. സിറാത്തുംബാല അല്ല ഉത്തരം, റയ്യാൻ എന്നാണ്. സാരല്ല, ഇനിയും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റിനു ആണ്. റിനു. റിനു, റിനു എവിടുന്നാ വിളിക്കുന്നേ? മേലാറ്റൂര്. മേലാറ്റൂര്. എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. പഠിത്തൊക്കെ കഴിഞ്ഞതാണോ? പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതാ? രണ്ട് കുട്ടികളുണ്ട്. ആ, ഇത്താ എവിടെയാ, ഐ മീൻ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നേ? ചെറിയ കുട്ടി. വലിയ കുട്ടി എന്താ ചെയ്യുന്നേ? ഏഴാം ക്ലാസ്സിലാണ്. കല്യാണം കഴിച്ച വീട്ടിലാണോ? വിരുന്നൊന്നും പോയില്ലേ? മക്കൾക്ക് വെക്കേഷൻ ഒക്കെ തുടങ്ങിയില്ലേ? ആണോ? എങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? യൂട്യൂബിൽ കാണലുണ്ട്. ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിരുന്നു? ഇല്ല. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് ഇതിൽ സമ്മാനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? അറിയണ ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, അത്ര സിമ്പിൾ ആണ്. ഓപ്ഷൻ ഇല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദ്യം കേൾക്കുമ്പോ തന്നെ ഉത്തരം അറിയാം, ഉത്തരം അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീനാമം കൊണ്ട് അറിയപ്പെടുന്ന ഖുർആനിലെ സൂറത്ത് ഏത്?
സ്ത്രീനാമം കൊണ്ടോ? അതെ, സ്ത്രീനാമം കൊണ്ട് അറിയപ്പെടുന്ന ഖുർആനിലെ സൂറത്ത് ഏതാണ്? മറിയം സൂറത്ത്. ഏതാണ്? മറിയം സൂറത്ത്. അതെ, മറിയം. മറിയം റളിയല്ലാഹു അൻഹുവിന്റെ. കൺഗ്രാറ്റുലേഷൻ, ഉത്തരം ശരിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. മൂന്ന് ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിൽ ഏതാ വേണ്ടേ? നബി ചരിത്രം. ഖതീബുൽ അംബിയാ എന്ന് അറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഖതീബുൽ അംബിയാ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: യാക്കൂബ് നബി, യൂസുഫ് നബി, ഷുഐബ് നബി അലൈഹി സ്ലാം. അതെ, ഖതീബുൽ, ഖതീബുൽ അംബിയാ. ഹലോ, ഹലോ, ക്ലൂവോ? ക്ലൂ ഇല്ല. നമ്മൾ ഓപ്ഷൻസ് തന്നില്ലേ? യാക്കൂബ് നബി, യൂസുഫ് നബി, ഷുഹൈബ് നബി അലൈഹിസ്സലാം. ഷുഹൈബ് നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വോയ്സ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. വിധി കർത്തൃത്വവും വിജ്ഞാനവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകൻ. വിധി കർത്തൃത്വവും വിജ്ഞാനവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകൻ വ്യക്തമാക്കുന്ന സൂറത്ത് ഏതാണെന്നും പറയണം. പ്രവാചകൻ ആരാണെന്നും അത് വ്യക്തമാക്കുന്ന സൂറത്ത് ഏതാണെന്നും പറയണം. ഇതിന് ഓപ്ഷൻ ഇല്ല. മൂന്നാമത്തെ റൗണ്ട് ആയില്ലേ? ക്ലൂ ഒന്നുമില്ല. വിധി കർത്തൃത്വവും വിജ്ഞാനവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകനാര് വ്യക്തമാക്കുന്ന സൂറത്ത് ഏതാണ്? അതെ, ആരാണ് പ്രവാചകനെന്നും ഏത് സൂറത്താണെന്നും പറയണം. ആണോ? ഇതൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ. എങ്ങനെ? ലിബി ആണോന്നോ? ആ, പ്രവാചകൻ ആരാണെന്ന്, അതായത് വിധി എന്നാണ്. വിധി കർത്തൃത്വവും വിജ്ഞാനവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകൻ അദ്ദേഹം ആരാണെന്നും പ്രവാചകൻ ആരാണെന്നും വ്യക്തമാക്കുന്ന സൂറത്ത് ഏതാണെന്നും. ഇത്താ ഉത്തര ഉത്തര അറിയോ? അതോ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉത്തരം അറിയില്ല. ഞാൻ ഉത്തരം പറയാം. പ്രവാചകൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്നും സൂറത്ത് അംബിയാ ആണ് ശരിയായ ഉത്തരം. ഇത്താ സാരമില്ല, എന്തായാലും ഒരു സമ്മാനം ലഭിച്ചു. വീണ്ടും വിളിക്കാം. അസ്സലാമു അലൈക്കും. ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇഷ്ടംപോലെ ഡ്രസ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു.
വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആതിക. ആതിക, ആതിക എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്. എവിടുന്നാ വിളിക്കുന്നേ? പുൽവെട്ട. പുൽവെട്ട. ആതിക നേരത്തെ വിളിച്ചിരുന്നോ? ആ, വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? സമ്മാനം അടിച്ചിട്ടില്ല അല്ലേ? ഇല്ലല്ല. ആതിക എന്തൊക്കെ വിശേഷങ്ങള്? എന്താ സുഖാണ്? അൽഹംദുലില്ലാ. ഇങ്ങനെ ഉണ്ട് നോമ്പൊക്കെ? നോമ്പ് കുഴപ്പമില്ലാത്ത പോണ്ട്. ഉഷാറാണ്? ഉഷാറാണ്. ചൂട് കുറച്ചുണ്ട്. ചൂട് കുറച്ചുണ്ട്. അവസാനത്തെ പത്തൊക്കെ ആയല്ലോ അല്ലേ? ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ഓപ്ഷൻസ് ഇല്ല. എന്താണ്? അല്ലാഹു. അല്ലാഹു ശരിയായ ഉത്തരമാണ്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആയിക്കോട്ടെ. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ, ഇതിൽ ഏതാ വേണ്ടേ? നബി ചരിത്രം. നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരുടെയും കുടുംബ പരമ്പര അദ്നാനിൽ ഒത്തുചേരുന്നു. ഒരാളുടെ ഒഴികെ ആ മഹദി ആരാണ്? ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ. ക്വസ്റ്റ്യൻ: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരുടെയും കുടുംബ പരമ്പര അദ്നാനിൽ ഒത്തുചേരുന്നു, എന്നാൽ ഒരാളുടെ ഒഴികെ ആ മഹദി ആരാണ്? ഒരാളുടെ ഒഴികെ. അതെ. എന്താണ് ഒന്നുകൂടെ? അതെ, എല്ലാ ഭാര്യമാരുടെയും പരമ്പര അദ്നാനാണ്. അതെ, ഒരു ഭാര്യയുടെ ഒഴികെ. അത് ഏത് ഭാര്യയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ. പെട്ടെന്ന് ഉത്തരം പറയോ. ഹലോ, സമയം കഴിയാറായിട്ടാ. പെട്ടെന്ന് പറയോ, നമ്മൾ ഓപ്ഷൻസ് ഒക്കെ തന്നതല്ലേ. ഇത് സെക്കൻഡ് റൗണ്ട് അല്ലേ. ജുവൈരിയ റളിയല്ലാഹു അൻഹു ഉത്തരം തെറ്റിപ്പോയി. സഫിയ റളിയല്ലാഹു അൻഹു എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, വിഷമിക്കണ്ട, ഇനി വിളിക്കാം. അടുത്ത റൗണ്ടിൽ സമ്മാനം നേടാം. അസ്സലാമു അലൈക്കും. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആയിഷ. ആയിഷ എവിടുന്നാ വിളിക്കുന്നേ? എന്താണ്? കരുവാരുകുണ്ട്. കരുവാരുകുണ്ട്. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. ഇതാ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണ്. അൽഹംദുലില്ലാ അല്ലേ. അപ്പൊ അവസാനത്തെ പത്തൊക്കെ ആയി. പെരുന്നാളിനൊക്കെ ഡ്രസ് എടുത്തോ? എടുത്തോണ്ടിരിക്കണ്ട്. ഇന്ന് എന്താ നോമ്പ് വെക്കാൻ സ്പെഷ്യലൊക്കെ? തീരുമാനിച്ചിട്ടില്ല. ആരൊക്കെ ഉള്ള അടുത്ത ഒച്ചയൊക്കെ കേക്കുണ്ടല്ലോ? കുട്ടികളൊക്കെ ഉണ്ടോ? പേരക്കുട്ടികളുണ്ട്. ആ, അപ്പൊ ഉമ്മമ്മയാണ്. 9 മാസമുണ്ട്. 9 മാസായി.
അങ്ങനെ. അപ്പോ ഇത്തരത്തിയും കുട്ടിയും നോമ്പും ഒക്കെപ്പാടെ ഒരു പുകിലാവൂലേ അങ്ങനെ. ആ ആ ഓക്കെ. ഇത്ത ഞാൻ ആദ്യം ഇത് ചോദ്യം ചോദിക്കട്ടെ എന്നാ. ചോദ്യം ഇതാണ്, റൂഹുൽ അമീൻ എന്ന പേര് ഖുർആനിൽ പറഞ്ഞത് ആരെ കുറിച്ചാണ്? റൂഹുൽ അമീൻ. ഓപ്ഷൻസ് ഇല്ല ഇത്ത, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജിബ്രീൽ അലൈഹിസ്സലാം. കൺഗ്രാജുലേഷൻ, ഉത്തരം ശരിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ടാണ്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ, ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിയുടെ പരമ്പരയിൽപ്പെട്ട നബി പത്നി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്, സഫിയ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻസ് ആണോ? ഓപ്ഷൻസ് സഫിയ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ക്വസ്റ്റ്യൻ, ഹാറു നബി അലൈഹി സ്വലാമിയുടെ പരമ്പരയിൽപ്പെട്ട നബി പത്നി ആരാണ്? സഫിയ റളിയല്ലാഹു അൻഹ. ശരിയായ ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി പെരുന്നാളിന് ഡ്രസ് എടുക്കാത്തവർക്കൊക്കെ ഡ്രസ് എടുക്കാം. അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഒരു പ്രവാചകന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ശക്തികളെ മറ്റൊരു ഭരണാധികാരിക്കും അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇത് വ്യക്തമാക്കുന്ന സൂറത്ത് ഏതാണ്? എത്രാം ആയത്ത്? പ്രവാചകൻ ആര്? മൂന്ന് ഉത്തരങ്ങൾ പറയണം. ഹലോ ഹലോ. ചോദ്യം വ്യക്തമാണോ? ഇത്തന്ന ഉത്തരം, ഇതിന് ഓപ്ഷൻസ് ക്ലൂ ഒന്നുമില്ല. ഇത്ത മൂന്ന് ഉത്തരങ്ങളാണ് പറയേണ്ടത്. വ്യക്തമാക്കുന്ന സൂറത്ത് ഏത്? ഇത്രാമത്തെ ആഴത്താണ്. ആ പ്രവാചകൻ ആരാണ്? പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്സലാം. സൂറത്തോ? സൂറത്ത് ഏതാണ്? സൂറത്ത് സൂറത്ത് നംല. ആയത്തോ? എത്രാമത്തെ ആയത്താ? എങ്ങനെ? അത് രണ്ടും ശരിയാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മള് നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ ഇങ്ങനെ പറയാണ്. മൂന്ന് ഉത്തരം ശരിയായാലാണ് നമുക്ക് ഈ റൗണ്ട് കടക്കാൻ പറ്റുള്ളൂ. അടുത്തത് ആദ്യത്തെ ഏതാന്നും കൂടി പറയോ ഇത്ത ഒന്ന് പെട്ടെന്ന്. പതിനഞ്ച്. അപ്പോ ഇത്ത ഇതില് ആയത്ത് 35 എന്നാണ് ശരിയായ ഉത്തരം. അതുപോലെ സൂറത്ത് സ്വാദ് ആയിരുന്നു. പിന്നെ ഇത്ത പറഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്സലാം ഉത്തരം ശരിയാണ്. പക്ഷെ നമുക്ക് മൂന്ന് ഉത്തരങ്ങളും ശരിയാക്കിയാലുള്ളൂ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റുക. സാരല്ല, എന്നാലും അത് ഒരു ഉത്തരം ശരിയാക്കി, അതുപോലെ ഒരു പ്രൈസ് അടിച്ചു, സന്തോഷമായില്ലേ? അസ്സലാമു അലൈക്കും. ഹലോ ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ലിയ ഫാത്തിമ. ഹലോ ഹലോ. നിയ ഫാത്തിമയാണോ അതോ ലിയ ഫാത്തിമയാണോ?
നിയ ഫാത്തിമ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? പുൽവെട്ട അഞ്ചാം ക്ലാസ്സിലാണ്. അഞ്ചാം ക്ലാസ്സിലാണ്. അഞ്ചാം ക്ലാസ് കഴിഞ്ഞോ അതോ ഇനി അഞ്ചാം ക്ലാസ്സിലാണോ? കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി ആറാം ക്ലാസ്സിലാ അല്ലേ? ഞാനേ ചോദ്യം ചോദിച്ചോട്ടെ? നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിന്റെ പേരിൽ വരുന്ന സൂറത്ത് ഏതാണ്? ഹലോ, ഖുറൈഷ്. ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻസ്. ഹലോ ഹലോ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, ഇതിൽ ഏതാ വേണ്ടേ? നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ മരണപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? എങ്ങനെ ക്വസ്റ്റ്യൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ മരണപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ശരിയായ ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഹലോ ഹലോ, കേട്ടില്ലേ? സമ്മാനം കിട്ടി, സന്തോഷായോ? അടുത്ത റൗണ്ടിലേക്ക് പോവാം. യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സൂറത്തുകൾ ഏതെല്ലാം? പെട്ടെന്നാവട്ടെ ട്ടോ. ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല മോനെ, ഇത് മൂന്നാമത്തെ റൗണ്ട് അല്ലേ, ഇതിന് ഓപ്ഷൻസ് ഇല്ല. ആലി ഇമ്രാൻ, സൂറത്തുൽ മറിയം, സൂറത്തുൽ സൂറത്തിൽ ആലിമ്രാന്, അന്നാം, മറിയം, അംബിയ. ശരി ഉത്തരാണ്. കൺഗ്രാജുലേഷൻസ്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും കടന്നിരിക്കുകയാണ്. ഹലോ ഹലോ, എന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമുണ്ട്. അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഞാനൊന്നും കേൾക്കണില്ല. ഇത് ആരാ ഉത്തരൊക്കെ പറഞ്ഞു തന്നെ? അമ്മായി. അമ്മായി? എന്താ അമ്മായിന്റെ പേര്? സമീറ. സമീറ. എന്തായാലും അമ്മായിനോട് നല്ല താങ്ക് യു ഒക്കെ പറയും. മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ആയി, ഇനി ലാസ്റ്റത്തെ റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടില് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് കേൾപ്പിക്കും. അതിൽ ഏത് ഏത് സൂറത്താണെന്നും എത്രാമത്തെ ആയത്താണെന്നും പറയണം. ഹലോ
ഹലോ ഹലോ ഒന്നോ സൂറത്ത് സൂറത്ത് പെട്ടെന്ന് പറയോ. സൂറത്തുൽ ബക്കറ ഉത്തരം തെറ്റാണ്. സൂറത്തുൽ ആലിമ്രാൻ ആയിരുന്നു. ആയത്ത് 105. സാരല്ല, എന്തായാലും 3 റൗണ്ട് കടന്ന് 4ാമത്തെ റൗണ്ടിലെത്തിയില്ലേ, ഒരു പ്രൈസ് മേടിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി വീണ്ടും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക. അതെ, നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റിൻഷിഫ. എവിടുന്നാ വിളിക്കുന്നേ? പോത്തുകല്ല്. റിൻഷിഫ, നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നേ? പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് അടിച്ചതാണോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ പരിപാടിയിൽ പ്രൈസ് അടിച്ചിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രന്റെ വീട്ടിലെ അടുപ്പിൽ നിന്നാണ് വെള്ളം ഉറവ പൊട്ടി ഒഴുകിയത്, പുത്രൻ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രന്റെ വീട്ടിലെ അടുപ്പിൽ നിന്നാണ് വെള്ളം ഉറവ പൊട്ടിയത്, ആ പുത്രൻ ആരാണ്? ഓപ്ഷൻ ഉണ്ട്. സാം, കനാൻ. സാം, കനാൻ. രണ്ടാമത്തെ ഓപ്ഷൻ കനാൻ എന്നാണല്ലേ? കനാൻ എന്നുള്ള ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സാം എന്നാണ്. സാരല്ല, വീണ്ടും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷിഫ. ഷിഫ, എവിടുന്നാ വിളിക്കുന്നേ? വണ്ടൂരോ? ഷിഫ, എന്താ ചെയ്യുന്നേ? പി ജി പഠിക്കാണ്. എവിടെയാണ് പഠിക്കുന്നേ? മഞ്ചേരി. പി എസ് സി ആണോ? പി എസ് സി പഠിക്കുകയാണോ? പി എസ് സി പഠിക്കുകയാണ്. ഷിഫ, അതിന് മുന്നേ നമ്മുടെ കോൾ ഇതിൽ വിളിച്ചിട്ടുണ്ടോ? പരിപാടിയിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്, ഇഹലോകത്തും പരലോകത്തും നീ എൻ്റെ സഹോദരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഖലീഫ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം.
അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. മൂന്ന് ചോയ്സുകളാണുള്ളത്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടത്? ഖുർആൻ. മന്ത്രവിദ്യകൾ അറിയുന്ന രണ്ട് പേരെ കുറിച്ച് സൂറത്ത് അൽ ബക്കറയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ വ്യക്തികൾ ആരെല്ലാമാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഹാമാൻ, ഹാറൂത്ത്, ഹാറൂൺ, മാറൂത്ത്. ഹാമാൻ, ഹാറൂത്ത്, ഹാറൂത്ത്, മാറൂത്ത്. എന്തൊക്കെയാണ്? ഹാറൂത്തും. വ്യക്തമല്ല, ഒന്നുകൂടി പറയോ. ഹാറൂത്തും മാറൂത്ത്. ശരിയാണ്, ഹാറൂത്ത് ആൻഡ് മാറൂത്ത്. കൺഗ്രാജുലേഷൻസ്, ലൈബ വെഡിങ്സ് തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഒരു പൂർണ്ണ സൂക്തം, പക്ഷേ പദം ഒന്നു മാത്രം, എന്നാൽ ആശയം പൂർണ്ണം, ആയത്ത് ഏത്? ഒരു പൂർണ്ണ സൂക്തം, പക്ഷേ പദം ഒന്നു മാത്രം, എന്നാൽ ആശയം പൂർണ്ണം, ആ ആയത്ത് ഏതാണ്? ഇല്ല, അതിന് ഓപ്ഷൻസ് ഇല്ല. അത് മൂന്നാമത്തെ റൗണ്ട് അല്ലേ? അതെ, അല്ല, ആയത്ത് ഏതാണ്? തെറ്റാണ്. ആയത്ത് മുദ്ഹമത്താൻ എന്നാണ്. സാരല്ല, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലൈവ് വെഡിങ് സെന്റർ റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അമാന, കരുളായി. അമാന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്. നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ അതിന് മുന്നേ? ആദ്യമായിട്ടാണ്. അപ്പൊ ഈ എപ്പിസോഡില് പ്രൈസ് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്: ഖർറമല്ലാഹു വജ്ഹഹു എന്ന വിശിഷ്ട നാമത്തിന് അർഹനായ ഖലീഫ ആരാണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ: അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം അലി റളിയല്ലാഹു അൻഹു എന്നാണ്. സാരല്ല, വിഷമിക്കണ്ട, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അള്ളാഹുവിനോട് വഞ്ചന കാണിക്കാതെയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തും റമളാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചും സകാത്ത് കൊടുത്തും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ പിന്തുടരുക, അതുവഴി മരണശേഷമുള്ള കബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെൻ്റർ റംസാൻ ടെലിഗസി ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വീണ്ടും കാണാം. മാ അസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ,
പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ. സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.